അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ എൻ്റെ സഹോദരങ്ങൾക്ക്? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് മനോഹരമായ പ്രഭാതവും അതിനെ തുടർന്ന് സന്തോഷം നിറഞ്ഞൊരു ദിവസവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അല്ലേ, വിശുദ്ധ റജബിലെ മൂന്നാമത്തെ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അല്ലാ, അപ്പോൾ എത്രമേൽ ശ്രേഷ്ഠമാണ് ഈ ദിവസം. ദിവസങ്ങളുടെ രാജാവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ പ്രതീക്ഷിച്ച് നേരിട്ട് നമ്മുടെ സ്വലാത്തുകൾ സ്വീകരിക്കുന്ന ദിനം. അള്ളാഹുവേ, ഈ സദസ്സ് മുത്തുനബിതങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി നീ മാറ്റി തീർക്കണമേ. അപ്പം ഇന്ന് നമ്മളൊരു ചെറിയ സൂറത്തിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കി തീർക്കാൻ. ഏത് ജീവിതം? ദുനിയാവിലെ ജീവിതവും ആഹിറത്തിലെ ജീവിതവും അത്ര അടിപൊളിയാക്കി തീർക്കാനായിട്ട് ഈ ഒരു ചെറിയ സൂറത്തിനോളം പോകുന്ന മറ്റൊരു സൂറത്തില്ല എന്ന് തന്നെ പറയാം. അത്രമേൽ നിങ്ങൾ ഈ സൂറത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ വല്ലാതെ സ്നേഹിക്കും. ആ ഈ സൂറത്തിനോട് നിങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ അങ്ങ് വല്ലാതെ സ്നേഹിക്കും. അങ്ങനെയുള്ളൊരു സൂറത്ത്. അതേതാണ് ഉസ്താദേ ആ സൂറത്ത്? കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ഇതായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം എന്താ, നമ്മളെപ്പോഴും പതിവാക്കുന്നൊരു സൂറത്താണ്. പക്ഷേ ഈ സൂറത്തിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ സ്നേഹിക്കും എന്നാണ് പറയണേ മുത്തനബിതങ്ങൾ. ഈ സൂറത്തിന് നമ്മളിഷ്ടപ്പെട്ടാൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടും. അപ്പം ആ സൂറത്തിൻ്റെ മഹത്വം എത്രയാണ് അല്ലേ? ഈ സൂറത്ത് ചോദിക്കഴിഞ്ഞാൽ ഒരുപാട് 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 പ്രതിഫലങ്ങളാണ്. ഏതായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. മുഴുവൻ പറയുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസ് ഉണ്ട്. നാളെ പരലോകത്ത് സലാസും മൻ ജാഅ ബിഹിന്ന മഅൽ ഈമാൻ, ഈമാനോടുകൂടെ മൂന്ന് വിഭാഗങ്ങൾ കടന്നു വരും. എവിടെ? മഹ്ശറിൽ. ആ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിചാരണ കാത്തു നിൽക്കുന്ന സമയത്ത് മൂന്ന് വിഭാഗം ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. അവർക്കൊരു വിചാരണയില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ദഖല മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ഷാ, അവരോട് പറയപ്പെടുന്നൊരു കാര്യമുണ്ട്, ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കയറിപ്പോയിക്കോ. അതായത് നിസ്കാരത്തിൻ്റെ കവാടമുണ്ട്, നോമ്പിൻ്റെ കവാടമുണ്ട്, സക്കാത്തിൻ്റെ കവാടമുണ്ട്, അതുപോലെ റയ്യാൻ റമദാനിൽ നോമ്പ് പിടിച്ചവർക്കുള്ള കവാടമുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കവാടങ്ങൾ, എട്ട് കവാടമുള്ള സ്വർഗത്തിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോ, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോ. അതാരാണ്? മൂന്ന് വിഭാഗങ്ങൾക്കാണ് വിചാരണ പോലുമില്ലാതെ ഈ വലിയ ഓഫർ ലഭിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട ഓഫർ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ മതി എന്നാണ്. ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തത് കൊല ചെയ്ത മനുഷ്യന് മാപ്പ് കൊടുക്കുന്നവർക്കാണ് അത്രേ. കഴിയോ നമ്മളെ കൊണ്ട്? അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തൊക്കെ, സൗദി പോലുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇസ്ലാമിക ഭരണം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു പൊടിപ്പും തൊങ്ങലും ഒരു ഇച്ചിരിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇസ്ലാമിക ഭരണം ഇന്നൊരു ഒരു നാട്ടിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേരുകൊണ്ട് മാത്രം മുസ്ലിം രാജ്യങ്ങളാണ് പലതും. അവിടെ നടക്കുന്നത് മുഴുവൻ ഹറാമായ കാര്യങ്ങളുമാണ്. അപ്പോൾ ഇരിക്കട്ടെ, ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ആ കൊലയാളിക്ക്, ഇപ്പോൾ ആ മനുഷ്യൻ്റെ കുടുംബക്കാർ, ഇപ്പോൾ മകൻ കൊല്ലപ്പെട്ടു, അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്, അപ്പോൾ ബാപ്പ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ കൊലയാളിയെ വിട്ടയക്കും. ചിലപ്പോൾ അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അങ്ങനെ കൊടുത്ത ചില വാക്ക് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മാപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ കടന്നു പോകാൻ പറ്റുമെന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നമ്മളോട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കടം വാങ്ങി, ഒന്നുമില്ല, സാധുവാണ്, കടം വാങ്ങിയിട്ട് തിരിച്ച് നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നീണ്ടു പോവുക. കാരണം മനഃപൂർവ്വം തരാത്തതല്ല, അവനെ കൊണ്ട് പറ്റണില്ല, ഒരുപാട് പണിയെടുത്തു, കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ അന്നന്നത്തേക്കുള്ള ചിലവിന് പോലും തികയണില്ല, പിന്നെ കടം വീട്ടാൻ എങ്ങനെയാണ്? അങ്ങനെ ഒരുത്തൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് ആ കടം കൊടുത്ത മനുഷ്യൻ, സാരല്ല പോട്ടെ, നിങ്ങളുടെ കടം ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കടം അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്താൽ, കടം ഒഴിവാക്കി കൊടുക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ വിചാരണയില്ലാതെ പ്രവേശിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ കടം കൊടുത്തിട്ട്, ചെറിയ ചെറിയ കടങ്ങളൊക്കെ ആണെങ്കിൽ, പാവപ്പെട്ടവർക്കൊക്കെ കടം കൊടുത്തിട്ടുണ്ട്, അവരെ കൊണ്ട് തരാൻ തിരിച്ച് ഒരു വഴിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്യണം കേട്ടോ. കഴിയുന്നവരുണ്ടെങ്കിൽ, വലിയ തുകയൊക്കെയാണത് തരാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലാതെ ഒരു തരാൻ ഒരു കഴിവുമില്ല, അയ്യോ പാവം, നമ്മളിങ്ങനെ നിർബന്ധിച്ചാൽ അവൻ ജീവിതം പോലും ഒടുക്കിക്കളയും എന്നൊരവസ്ഥയിലേക്കുള്ള പാവപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങ് വിട്ടുകൊടുക്കുന്നേ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തരും, അവൻ്റെ ഖജനാവ് എത്ര വിശാലമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിൽ സ്വർഗമുണ്ടെന്നല്ല, സ്വർഗത്തിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ വിചാരണയില്ലാതെ കയറിപ്പോവാം. മൂന്നാമത്തേത് അടിപൊളിയാണ്. എന്താണെന്നറിയോ, ഒരു സൂറത്തുണ്ട്, ഖറഅദുബ്രകുല്ലി സ്വലാ അൽ മക്തൂബ. അഞ്ച് വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആശറ മറ, ആരെങ്കിലും
10 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവർക്കും നാളെ മഹ്ശറിൽ കടന്നു ചെല്ലുമ്പോൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ കടക്കാം. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? അത് സിമ്പിളാണ്, സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. പടച്ചോനെ, ഖുൽ ഹുവല്ലാഹു സൂറത്ത് 5 വക്കത്ത് നിസ്കാരത്തിൻ്റെ ശേഷം 10 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നോ? പറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ ചിന്തിച്ചു നോക്കി ആ സൂറത്തിൻ്റെ മഹത്വം എത്രയാണ്. അപ്പോൾ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ ഇതിപ്പോൾ 3 എണ്ണവും കൂടെ വേണോ ഒരാളിൽ? ഒരെണ്ണം ചെയ്താലും സ്വർഗത്തിൽ പോവോ? സ്വർഗം അങ്ങനെ കിട്ടുമോ നബിയെ? ഒരെണ്ണം ചെയ്താലും മതി. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ പറയുന്ന 5 വക്കത്ത് നിസ്കാരം, സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, ഈ 5 വക്കത്ത് നിസ്കാരത്തിൻ്റെയും ശേഷം 10 പ്രാവശ്യം മനസ്സിരുത്തി ഹൃദ്യമായി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തോ? അങ്ങനെ പാരായണം ചെയ്യുന്നവർക്കും വിചാരണയില്ലാതെ ആളുകളെല്ലാം വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയണ ചില നിമിഷങ്ങളുണ്ട്. അവിടെ ഒന്നും കരച്ചിലില്ല, വിളിച്ചിലില്ല, വേദനയില്ല, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. വിചാരണയില്ലാതെ മക്കളെ നിങ്ങൾ ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയപ്പെടുന്നൊരവസരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മഹാഭാഗ്യശാലികളാണ് അവർ. അപ്പം ഇന്ന് മുതൽ എൻ്റെ സ്വഭാവുൽ ഖൈർ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കഴിയുന്നതുപോലെ, നിങ്ങളാരും നിർബന്ധിക്കുന്നില്ല, ഓരോ ദിവസം ചിലപ്പോൾ നമ്മൾ ദിക്കറുകൾ പഠിക്കുന്നുണ്ട്. ഇത് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോൾ 1 തവണ ഓതിയാലും മതി. ഇത് ഈ പറയുന്നൊരു കൂലി അത് 10 പ്രാവശ്യം ഓതണം എന്നുള്ളതാണ്. കഴിയുന്നവർ ഓതുക, ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത്, നിർബന്ധമുള്ള കാര്യമല്ലല്ലോ. ചെയ്താൽ ഇത്രമേൽ വലിയ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെ കാണാം. ഒരു മനുഷ്യൻ 12 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ സ്വർഗത്തിൽ 12 കൊട്ടാരങ്ങൾ ലഭിക്കുമെന്നാണ്. യാ അല്ലാ, 12 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 12 കൊട്ടാരങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ വേണ്ട, എനിക്ക് 1 തവണ ഓതാൻ പറ്റുള്ളൂ. റിപ്പോർട്ടുണ്ട്, 1 തവണ സൂറത്തുൽ ഇഖ്ലാസ് കൽബറിഞ്ഞ് നമ്മൾ ഓതിയാൽ നിൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം തരും. എന്താണ്? 1 തവണ സൂറത്തുൽ ഇഖ്ലാസ് മനസ്സറിഞ്ഞോതിയാൽ നിൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകും. 2, 2 തവണ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകും. ഐശ്വര്യം നമുക്കറിയാമല്ലോ അല്ലേ, ചില ആളുകൾക്ക് നല്ല വരുമാനം ഉണ്ടാവും, പക്ഷേ അത് വീട്ടിൽ വരുമ്പോൾ തികയിടില്ല. ഹോസ്പിറ്റൽ കേസ് അതും ഇതുമായിട്ട് കയ്യിൽ 5 പൈസ അവസാനം ഉണ്ടാവില്ല, കടം കൊടുത്ത് തീർക്കാനുണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാൽ ഒരു നമുക്ക് ജീവിച്ചു പോകാൻ പറ്റിയ നല്ല അന്തരീക്ഷം കുടുംബത്തിൽ തരും, സമാധാനം തരും. പൈസ ഇല്ലല്ലോ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്, സന്തോഷമുള്ള ഹൃദയമാണ്. സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലേ. പൈസ അല്ല, ആ സമ്പത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. 3, 3 തവണ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ അയൽവാസികൾക്ക് പോലും അല്ല വറക്കത്ത് കൊടുക്കും. അങ്ങനെ വേണ്ട, ഇപ്പം ഞാൻ ഓതിയിട്ട് അയൽവാസിക്ക് കിട്ടണ്ട അല്ലേ, കുറേ കുശുമ്പി ഇത്തമ്മാർ അങ്ങനെ ചിന്തിക്കും, അങ്ങനെ ആവാൻ പാടില്ല. നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ഗുണമുണ്ടാകണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഗുണം ചെയ്യുന്നല്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ. അപ്പോൾ 3 ഇഖ്ലാസ് പാരായണം ചെയ്താൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും അയൽവക്കത്തുള്ളവർക്കും അള്ളാഹു ഐശ്വര്യം കൊടുക്കും എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ നോദിക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. يا الله ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കി കഴിഞ്ഞാൽ മരിക്കുന്ന ഒരു വേള ഉണ്ടല്ലോ, മരണവേള, ആ സമയത്ത് സ്വർഗത്തിലെ അവൻ്റെ സീറ്റ് കണ്ടവന് മരിക്കാം. യാ അല്ലാ, സ്വർഗത്തിൽ അവൻ്റെ ഇരിപ്പിടം ഉണ്ടല്ലോ, അതിങ്ങനെ കാണുമ്പോൾ സന്തോഷത്തോടെ മരിക്കുന്ന ഒരവസരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. മരണവേളയിൽ ഭീകരരൂപിയായ അസ്രായേലിനെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടല്ല, അസ്രായേലിങ്ങനെ സന്തോഷത്തോടെ ഒന്ന് റൂഹ് പിടിക്കുന്നൊരവസ്ഥ, ആ സമയത്ത് നമ്മളിങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ ഇരിപ്പിടം കണ്ട്, അതായത് എനിക്ക് വരാനുള്ള സീറ്റ് ഞാൻ മുൻപേ കാണണം, അപ്പോൾ എന്ത് സന്തോഷത്തോടുകൂടെ വേദനയില്ലാതെ മരിക്കാൻ പറ്റും? ഇതാർക്കാം? ഇത് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിൽ 1000 തവണ ഓതുന്നവർക്കാണ്. ഇങ്ങനെ എല്ലാ ദിവസവും 1000 തവണ ഓതുന്നവനല്ല, ആഴ്ചക്ക് 1000 തവണ ഓതുന്നവനല്ല, ജീവിതത്തിൽ ഈ ഒരു നെയ്യത്ത് വെച്ചിട്ട് 1000 സൂറത്തുൽ ഇഖ്ലാസ്, ഒറ്റടിക്കിരുന്ന 1000 ഓതണം എന്നല്ല, ഈ ഒരു നെയ്യത്ത് വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് 1000 സൂറത്തുൽ ഇഖ്ലാസ് ആശയം ഉൾക്കൊണ്ട് ഹൃദ്യമായി ഇഖ്ലാസോടെ ഓതിത്തീർത്ത മനുഷ്യരെ മരിക്കുന്ന വേളയിൽ സ്വർഗം കണ്ടേ, സ്വർഗം കാണുമെന്നല്ല, സ്വർഗത്തിലെ നിങ്ങളുടെ സീറ്റ് കണ്ടിട്ടേ നിങ്ങൾ മരിക്കൂ എന്നുള്ളതാണ്.
യാ അല്ലാ. അപ്പം എത്രമേൽ മഹത്തരമായ കാര്യമാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നു മുതൽ എൻ്റെ സഹോദരങ്ങൾ, ഓരോ അഞ്ച് വഖത്ത് നിസ്കാരത്തിന് ശേഷവും 10 തവണ മുടങ്ങാതെ പതിവാക്കുക. സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് പേരുകളുണ്ടല്ലേ. ഇഖ്ലാസ് നിഷ്കളങ്കമായി നമ്മുടെ എല്ലാ മേഖലയിലും ഒരു നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കണം. അല്ലാ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ റബ്ബിന് വേണ്ടി, എൻ്റെ റബ്ബിന് വേണ്ടി അല്ലേ. നിയ്യത്തിൽ പടച്ചവൻ മാത്രം. അതുപോലെ തന്നെ തൗഹീദ്, തൗഹീദ് പറയുന്ന സൂറത്താണത്. അതുപോലെ അന്നജാ, രക്ഷയാണ്. ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ രക്ഷയാണ്, അവൻ്റെ ലൈഫ് അടിപൊളിയാവും. അൽമാൽ, സൂറത്തുൽ മാൽ സമ്പത്ത് തരുന്ന സൂറത്താണ്. ദുനിയാവിലും ആഖിറത്തിലും തരും. അതുപോലെ തൻസീൽ, അങ്ങനെ ഒരുപാട് പേരുകളുള്ള മനോഹരമായ സൂറത്താണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു പരാതി വരികയാണ്. എന്താ പരാതി എന്നറിയോ? നബിയെ, ഒരു സ്വഹാബി, അദ്ദേഹം ഇമാമ നിൽക്കുകയാണ് ഒരു പള്ളിയിൽ. എപ്പോഴും ഇശാ നിസ്കാരത്തിൽ ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. ഖുൽ ഹുവല്ലാഹു അത് ഇങ്ങനെ ഓതും എല്ലാ ദിവസവും തന്നെ. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു ആ മനുഷ്യനോട്, എന്തുകൊണ്ടാണ് അങ്ങനെ? നബിയെ, എനിക്ക് ആ സൂറത്ത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ പറയുക, ആ സൂറത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തെ അല്ലാഹുവും ഇഷ്ടപ്പെടുന്നുണ്ട്, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചോക്കെ, അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും ഈ സൂറത്ത് പതിവാക്കിയാൽ. വേറെന്ത് വേണം നമുക്ക്? വേറെന്ത് വേണം? ഈ സൂറത്തിനോടൊരു ഇഷ്ടം തോന്നണം. കാരണം എന്താ? ഇതിൽ അല്ലാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ഏകനാണെന്ന് പറയുന്നുണ്ട്. അവന് മക്കളില്ലെന്ന് പറയുന്നുണ്ട്. അവന് പ്രസവിക്കപ്പെട്ടവനല്ലെന്ന് പറയുന്നുണ്ട്. അവൻ ആരോടും സാദൃശ്യമില്ലാത്തവനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, തൗഹീദിൻ്റെ ആശയം പറയുന്ന മനോഹരമായ സൂറത്ത് ഇത് റബ്ബുൽ ആലമീന് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ നമ്മൾ സ്നേഹിച്ചാൽ അല്ലാഹു നമ്മെ സ്നേഹിക്കുമെന്നാണ്. അത് പതിവാക്കാം. ഇനി ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, എല്ലാ ദിവസവും രാവിലെ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ, അവർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 3 ഇഖ്ലാസ്, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് 3 ഇഖ്ലാസ്, എവിടെ പോകുന്നതിന് മുമ്പ് 3 ഇഖ്ലാസ് പാരായണം ചെയ്താൽ കണ്ണീർ ബാധിക്കില്ല, സിഹറു ഫലിക്കില്ല, പൈശാചിക ഉപദ്രവം ഫലിക്കില്ല. എവിടെ? വൈകുന്നേരം വരെ. ഇനിയോ രാത്രി സമയത്തൊരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ നേരം വെളുക്കുന്നത് വരെ അവന് പൈശാചികത ഫലിക്കില്ല, സിഹറും കണ്ണീറൊന്നും ഫലിക്കില്ല. പറഞ്ഞു മനസ്സിലായോ? 3 തവണ ഓതിയാൽ ഒരു ഹത്തും ഓതിയ പ്രതിഫലമാണ് സൂറത്തുൽ ഇഖ്ലാസിന് പകരമായി അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തരിക. ഇപ്പോൾ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആശയം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ, അവിടുന്ന് പറയുക നബിയേ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്. ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല, ഒരൊറ്റ ഇലാഹ് അല്ലാഹ്. അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാണ്, അവൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം അവനില്ല, മറ്റൊന്നിലേക്ക് അവൻ ആശ്രയിക്കില്ല, എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കുന്നത്. ഒരു ദൈവം മറ്റൊരാളുടെ സഹായം വേണമെന്ന് പറഞ്ഞാൽ പോയില്ലേ, ദൈവമാകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാണ്, ഒരാളെയും ആശ്രയിക്കേണ്ട അവസ്ഥ അല്ലാഹുവിനില്ല. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചിട്ടുമില്ല, അവനെ പ്രസവിക്കപ്പെട്ടതുമല്ല. അല്ലാഹുവിന് കുട്ടികളില്ല. പണ്ടത്തെ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു, മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺമക്കളാണ്. അതൊന്നുമില്ല, അല്ലാഹുക്ക് മക്കളില്ല, അല്ലാഹുവിനെ ആരെങ്കിലും പ്രസവിച്ചതുമല്ല. അവനെ പുൽക്കൂട്ടിൽ പ്രസവിച്ചിട്ടൊരു ദൈവമല്ല, അവൻ ഇലാഹാണ്. അങ്ങനെ ആരെങ്കിലും പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെട്ടതല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം കൂടെ എന്താണ്? അവന് തുടക്കമില്ല, ഒടുക്കമില്ല. അല്ലാഹു എന്നെന്നുമുണ്ട്, എന്നെന്നുമുണ്ട്. കാലത്തോട് അവനെ ബന്ധിപ്പിക്കാൻ പറ്റൂല. അല്ലാഹുവിന് തുടക്കമില്ല, ഒടുക്കമില്ല. കണ്ടോ? ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് സാദൃശ്യമായി ഒന്നും തന്നെയില്ല. യാ അല്ലാ, അവനോട് തുല്യമായിട്ട് ഒന്നുമില്ല, അവനോട് സാദൃശ്യം പോലും ഒന്നിനുമില്ല. അല്ലാഹുവിൻ്റെ തൗഹീദ് ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ സൂറത്ത്. യാ അല്ലാ, യാ അല്ലാ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീനെ ഹൃദ്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈ തൗഹീദിൻ്റെ ചിന്തയിൽ, ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ തീരാൻ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ ഈ സൂറത്ത് ധാരാളം ഓതുക, ധാരാളം ഓതുക. സ്നേഹിച്ചുകൊണ്ട് പോകുക. ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ അല്ലാഹു നമ്മളെ സ്നേഹിക്കുമെന്നല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പുണ്യ റജബിലെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ രാവിലെ, രാത്രിയിൽ നമ്മൾ ഓതിയിരുന്നു
വിശുദ്ധമായ റജബിലെ മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്കർ നമ്മൾ ചൊല്ലിയിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ആ ദിക്കർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അപ്പോൾ എല്ലാവരും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് 6 മണിക്കൂർ മാത്രമുള്ള മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ചയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ നമ്മുടെ സ്വലാത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്ക് ഇഷ്ടമുള്ള സദസ്സായി അള്ളാഹു സ്വീകരിക്കട്ടെ. 2 വരി സ്വലാത്തിൻ്റെ ബൈത്ത് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദിക്കർ ചൊല്ലി ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ثم أدي ضاع عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കട്ടെ. ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സ്വലാത്തായി സ്വലാത്തിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله സ്വീകരിക്കട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ് പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോന്നും എടുത്തു പറയുന്നില്ല, അള്ളാഹുവിനറിയാം. പലരും സർജറിക്ക് വേണ്ടി തയ്യാറാകുന്നവർ, മാരകമായ അസുഖത്തിനടിമയായവർ, കുടുംബ പ്രശ്നങ്ങളുള്ളവർ, മക്കളുടെ വിഷയങ്ങൾ പറഞ്ഞവർ, എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ. അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങൾ പഠിച്ചതും പറഞ്ഞതുമെല്ലാം നീ സ്വീകരിക്കണയല്ല, ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല. സൂറത്തുല്ലി ഹലാസു ഞങ്ങളിന്ന് പഠിച്ചു. പടച്ചവനെ, സൂറത്ത് ുല്ലി ഖലാസിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലാ. അതുകൊണ്ട് നീ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, നീ ഞങ്ങളെ സ്നേഹിക്കണയല്ല. നീ സ്നേഹിക്കപ്പെടുന്നവരിൽ, നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണയല്ല. ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളിൽ നിന്ന് ഹദിയകൾ കൊതിച്ചിരിക്കുന്ന നിമിഷങ്ങൾ, പടച്ചവനെ, ഞങ്ങൾ ഓതിയതിൻ്റെ എല്ലാം മിസിൽ സവാബ് അവരുടെ കബറിടങ്ങളിലേക്ക് എത്തിക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണയല്ല. ഖബറിൽ സന്തോഷം നൽകണയല്ല, സമാധാനം നൽകണയല്ല. പടച്ചവനെ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാനെ സലാമത്താക്കണയല്ല. ഇതുപോലെയൊരു വെള്ളിയാഴ്ചയുടെ രാവിലോ പകലിലോ സന്തോഷം നിറഞ്ഞ അവസരത്തിൽ ഞങ്ങളുടെ റൂഹനി പിടിക്കണയല്ല. പടച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് റബ്ബേ. മാത്രമല്ല, നിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ മാത്രം കർമ്മങ്ങളൊന്നും ഞങ്ങൾ
ഞങ്ങളിലില്ല അല്ലാ, നീ പുറത്തു നൽകണേ തമ്പുരാനെ, പടച്ചവനെ ഞങ്ങൾക്ക് സമാധാനമുള്ള കുടുംബജീവിതം നൽകണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. യാ റബ്ബന, എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. മാരകമായ രോഗത്തിനടിമകൾ, കഴിഞ്ഞ ദിവസം പോലും ഒരു സഹോദരി, ഉസ്താദെ എൻ്റെ കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ മകളുടെ വിഷയങ്ങൾ, മാരകമായി ഷുഗർ ബാധിച്ചവർ, അങ്ങനെ തുടങ്ങി എല്ലാവർക്കും നീ സൗഖ്യം നൽകണേ അല്ലാ. മാരകരോഗത്തിനടിമകളായവർക്ക് പ്രത്യേകം നീ അവരെ ചേർത്ത് പിടിക്കണേ അല്ലാ. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. അത്തരം അസുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹുവെ സലാമത്ത് നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. അവരുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കണ്ട് കണ്ണു നിറയുന്ന സന്തോഷശ്രു പൊഴിക്കുന്നൊരവസ്ഥ നൽകണമെന്നല്ലാതെ, പടച്ചവനെ അവരെയോർത്ത് വേദനിക്കുന്ന കൽവ് നൽകല്ലേയല്ല, നാണം കെടുത്തപ്പെടുന്നൊരവസ്ഥ നൽകല്ലേയല്ല, അവരുടെ പരീക്ഷകൾ പരീക്ഷണങ്ങളിൽ വിജയം നൽകണയല്ല. യാ റബ്ബന, ഒരുപാട് എക്സാമുകൾ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും ഉന്നത വിജയം നൽകണയല്ല. യാ റബ്ബന, യാ റബ്ബന, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. പടച്ചവനെ പലർക്കും വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണയല്ല. യാ അല്ലാഹു, യാ അല്ലാഹു, യാ അല്ലാഹ്, കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഹൈറായ തൊഴിൽ നൽകണയല്ല. പ്രവാസികളിൽ ബറക്കത്ത് ചൊരിയണയല്ല. ഭർത്താവിന് ഹൈറായ വിസ ലഭിക്കണമെന്ന് പറഞ്ഞൊരു സഹോദരി, അള്ളാഹുവെ നല്ല ജോലിയുള്ള വിസ നീ കൊടുക്കണയല്ല. എല്ലാ പ്രയാസങ്ങളും നീക്കണയല്ല. പടച്ചവൻ ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല. ഈ സദസ്സ് മുത്തുനബിയാൽ കണ്ട് സന്തോഷിക്കപ്പെടുന്ന സദസ്സായി സ്വീകരിക്കണയല്ല. ആരംഭപ്പൂവായ തങ്ങളുടെ പൊരുത്തവും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരെയും സുന്ദരമായ സ്വർഗീയ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹത്തി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.